ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ രക്ഷിതാവായ യേശുവിന് പുതിയ പാട്ടുകൾ പാടുവാൻ ഇന്നേ ദിവസം ദൈവം നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനം 7:17 വാക്യം: ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. നമ്മുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും സ്തുതി സ്തോത്രങ്ങൾക്ക് എത്ര സ്ഥാനമുണ്ട്! നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യങ്ങളുടെ കണക്കുകൾ അവതരിപ്പിക്കാറുണ്ടല്ലോ, ആവലാതികളുടെ കെട്ട് അഴിച്ചു വയ്ക്കാറുമുണ്ട്. എന്നാൽ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രൈസിംഗ് ഹിസ് നെയിം. ദാവീദ് 7 അവസാന വാചകം ഇങ്ങനെ പറയുന്നു: അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. നമ്മെ പരിപാലിക്കുന്ന, വഴി നടത്തുന്ന, സ്നേഹം ചൊരിയുന്ന ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ മറന്നുപോകരുത്. നമുക്ക് അവൻ്റെ നാമത്തെ സ്തുതിക്കാം. 13 ദാവീദ് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്: യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. 13:6. പ്രൈസിംഗ് ഹിസ് ബൗണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ പാട്ടെങ്ങനെ? നന്മ ചെയ്തവനെ പാട്ടോടുകൂടി സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. അനുദിന ജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് നൽകുന്നത്! നന്മകളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ അതിന് അന്തമുണ്ടാവില്ല. എണ്ണമില്ലാത്ത നന്മകൾ ചൊരിയുന്ന നാഥനെ നമുക്ക് വാഴ്ത്തിപ്പാടാം. ദാവീദ് 27 പറയുന്നത്: ശത്രുക്കളുടെ മേൽ വിജയം തന്നതുകൊണ്ട് ഞാൻ അവന് പാടി കീർത്തനം ചെയ്യുമെന്നാണ്. 27:6. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. പ്രൈസിംഗ് ഫോർ വിക്ടറി. ദൈവം നമുക്ക് വിജയം നൽകിത്തരുന്നു. സൈന്യം പാളയമിറങ്ങിയാലും യുദ്ധം നേരിട്ടാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അവൻ നമ്മുടെ വെളിച്ചവും രക്ഷയുമാണ്. ശത്രുക്കളുടെ മുമ്പിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന തമ്പുരാന് പാടി കീർത്തനം ചെയ്യുവാൻ സമയം കണ്ടെത്താം. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ പാടും യേശുവേ നിനക്കായെന്നും, സ്തോത്രത്തോടെ എന്നും പൂകഴ്ത്തിയിടും ഞാൻ. എൻ വിശ്വാസം യേശുവിൽ മാത്രം, എൻ്റെ രക്ഷീതാവൻ തന്നെ. ഞാൻ പാടും യേശുവേ നിനക്കായെന്നും, സ്തോത്രത്തോടെ എന്നും പൂകഴ്ത്തിയിടും ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമത്തിന് പാടി സ്തുതിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ബലം നൽകണമേ. നീ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ, നീ ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാൻ അവിടുന്ന് ഞങ്ങളുടെ നാവിനെ ബലപ്പെടുത്തണമേ. നീ ഞങ്ങൾക്ക് വിജയം തരുമ്പോൾ പാട്ടോടുകൂടി നിന്റെ സന്നിധിയിൽ കടന്നുവന്ന് നിന്നെ സ്തുതിക്കുവാൻ ആവശ്യമായ കൃപകൾ ഉയരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചൊരിയണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേട്ട് ഉത്തരമറിയണമേ. ആമേൻ.